കൊച്ചി നഗരസഭയുടെ 11ാം ഡിവിഷനിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്യുകയാണ്. ഡിവിഷൻ കൗൺസിലർ ഷീബ ഡുറോമിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഡിഗ്രിക്കും അതുപോലെ തന്നെ പ്ലസ് 2നും എസ്എസ്എൽസിക്കും മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസുകൾ കരസ്ഥമാക്കിയ ഡിഗ്രിക്ക് റാങ്ക് നേടിയ വിദ്യാർത്ഥികളെല്ലാം ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. വാർത്തയിലേക്ക്. എല്ലാത്തിനും നല്ല മാർക്കാണ്, കുട്ടികൾ നല്ല മിടുക്കരായി പഠിക്കുന്നു. പണ്ടത്തെ പോലെയാണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ പോലും നമ്മളൊരു ഡി സി സി ജോസഫ് ആന്റണി, ഏലൂർ മുൻ മുനിസിപ്പൽ ചെയർമാൻ ജോസഫ് ആന്റണിയുടെ മകള് ഇതിനിടയ്ക്ക് കാനഡയ്ക്ക് പോയി പഠിക്കാനായിട്ട്, പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ കാനഡയ്ക്ക് പോവാണ്. ഈ കോവിഡ് കാലഘട്ടത്തിൽ പോലും ഞാൻ അന്വേഷിച്ചപ്പോൾ 600 പേരാണ് പോയത്, 3 ബാച്ചുകളിലായി 200 പേര്, 200 കുട്ടികൾ കാനഡയിൽ പഠിക്കാൻ പോകുകയും പഠനത്തോടൊപ്പം ജോലിയും ചെയ്ത് അവരെ കുടുംബം നന്നാക്കാൻ വേണ്ടി കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ പോലും പഠിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ്. കൊറോണ എന്ന മഹാമാരിക്കിടയിൽ സ്കൂളിൽ പോകാതെ പോലും ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ അവർ നേടിയെടുത്തൊരു വിജയമാണ്. ചരിത്രത്തിൽ ഇല്ലാത്തൊരു വിധം ഒരു ക്ലാസ് പോലും അറ്റൻഡ് ചെയ്യാതെ പല കുട്ടികൾക്കും നെറ്റ് കിട്ടാതെയും ഒത്തിരിയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് അവർ ഈ വിജയം നേടിയിരിക്കുന്നത്. ലോകത്തുള്ള മറ്റ് യുവതി യുവാക്കളെ, നിങ്ങളുടെ പ്രായത്തിലുള്ള മറ്റ് ആളുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്നത് ഈ ഉന്നത വിജയം നേടിയത് കൊണ്ട് മാത്രമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താ അതിൻ്റെ പ്രത്യേകത? ഈ അത്യധികം വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ അവരെക്കാൾ മേന്മയേറിയ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാനായിട്ട് പ്രാപ്തരായി എന്നുള്ളതാണ് ഈ നിങ്ങൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ തെളിവ് കേട്ടോ. കൊറോണയുടെ വ്യാപനത്തെ തുടർന്ന് ഏകദേശം 2 വർഷത്തോളം ആകാൻ പോകുന്നു കുട്ടികൾ ക്ലാസ്സിൽ പോകാൻ പോലും കഴിയാതെ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് പഠിച്ച് വളരെയധികം കുട്ടികളാണ് ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത്. പൂർണ്ണമായിട്ട് എല്ലാ വിദ്യാർത്ഥികളും തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രാവശ്യം എ പ്ലസ് കിട്ടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടാൻ പോലും പ്രയാസമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പല കാര്യങ്ങളിലും മഹാത്മാഗാന്ധിയെ നമ്മൾ നിരസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ലോകരാഷ്ട്രങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസക്തി വാനോളം പൊഴുത്തുകയാണ്. അത് ഇന്ത്യക്കാരായ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെല്ലാം നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഒരുപക്ഷെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം സമ്പാദിച്ച് ജീവിതം സുരക്ഷിതമാക്കാനുള്ളൊരു ഉപാധിയായി മാത്രമാണ് പലരും ഇന്നും വിദ്യാഭ്യാസത്തെ കാണുന്നത്. എന്നാൽ വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി, നമ്മുടെ വ്യക്തിപരമായ ഭാവിയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാവിയും സുരക്ഷിതമാക്കുന്നത് വഴി, അതുവഴി നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും കുറഞ്ഞ തരത്തിൽ നമ്മുടെ ചുറ്റുവട്ടമുള്ളവരുടെ പുരോഗതിക്ക് വേണ്ടി പ്രയത്നിക്കുക എന്നാണ് വിദ്യാഭ്യാസം കൊണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നല്ല മാർക്കൊക്കെ ഇപ്പം കിട്ടിയുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അവരെ ബോധ്യപ്പെടുത്താം. അതിനുള്ള ചില ഏർപ്പാടുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അവാർഡുകൾ കരസ്ഥമാക്കിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ലൈഫ് കൊച്ചിയുടെ പേരിലും ആശംസകൾ നേരുകയാണ്. ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി തൊപ്പുംപടിയിൽ നിന്നും റെഡ് ജൻറബല്ലോ.